മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് അതിലൊരു സംശയവുമില്ല അതേസമയം ബി ജെ പി ആവട്ടെ ഒരു വർഗീയ പാർട്ടിയും മതേതരെന്ന് സ്വയം പ്രഖ്യാപിതരായ ഹിന്ദുവിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്നവരുടെ കഴിഞ്ഞ കുറേ കാലമായുള്ള വിലയിരുത്തലാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിലയിരുത്തൽ എന്നുള്ളതിന് എം പ്രസിഡന്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഉത്തരം വളരെ ലളിതമാണ് മുസ്ലിം ലീഗ് ഹിന്ദു വിരുദ്ധരല്ല അതേസമയം ബി ജെ പി മുസ്ലിം വിരുദ്ധരുമാണ് കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഈ നിരീക്ഷണം അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷമായി നടന്നതോടെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ് എന്ന വ്യാഖ്യാനമാണ് ഇടത് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പങ്കുവയ്ക്കുന്നത് അതുമായി ചേർത്തു വായിക്കേണ്ടതാണ് ഫസൽ ഗഫൂറിന്റെ ഈ നിരീക്ഷണവും കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഇടത് നിരീക്ഷകനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതും ഏതാണ്ട് ഇത് തന്നെയായിരുന്നു മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രം നിയമവിരുദ്ധമായി തകർത്താണ് രാമക്ഷേത്രം ഉയർന്നത് നാളത്തെ സംഭവം അതായത് ഇന്ന് നടന്ന പ്രാണപ്രതിഷ്ഠ കേവലമായ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം മാത്രമല്ല ആശങ്കപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്നത് അവിടെ നടക്കാനിരിക്കുന്നത് ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനമാണ് എന്നതാണത് അതാണ് സബാസ്റ്റ്യൻ പോൾ പറഞ്ഞിരുന്നത് അതായത് ബി ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന വ്യാഖ്യാനം ഇതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ തിരികി ഭീതി വിതയ്ക്കുകയാണ് ഫസൽ ഗഫൂറിനെ പോലെയും സബാസ്റ്റ്യൻ പോളിനെയും പോലുള്ള വ്യക്തികൾ ചെയ്യുന്നത് ഇതേ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ് ഇടതുപക്ഷത്തെയും തീവ്ര മുസ്ലിം നിലപാടുള്ള സംഘടനകളിലെയും ഭൂരിപക്ഷം ആളുകളും ഇവിടെ ഇവരൊക്കെ ചെയ്യുന്നത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ചില മുറിവുകൾ പിളർത്തി അതിൽ നിന്ന് ചോരയൊഴുക്കുകയാണ് അതാണ് പള്ളി പൊളിച്ചുണ്ടാക്കിയ ക്ഷേത്രം എന്ന് ഇവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇടത് സഹയാത്രിയനായ പ്രേംകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സംഘപരിവാർ പള്ളി പൊളിച്ച് പണിതതാണ് സംഘപരിവാർ പള്ളി പൊളിച്ച് പണിതതാണ് സംഘപരിവാർ പള്ളി പൊളിച്ച് പണിതതാണ് പറയുക തന്നെ ചെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഇതാണ് ഇവരുടെ രീതി കോടതി അനുമതിയോടെ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്നും ഏതു തരത്തിലുള്ള ഹിംസയുടെ സന്ദേശമാണ് അത് നൽകുന്നതെന്നും തികച്ചും നിയമവിധേയമായ ഒരു ചടങ്ങിനെ ആശങ്കയോടെ കണ്ട് വീണ്ടും ബോധം ആളുകളിൽ നിറയ്ക്കുക മാത്രമല്ലേ ഇത്തരം നിരീക്ഷണങ്ങൾ കൊണ്ട് സാധ്യമാകൂ എന്നും എന്തുകൊണ്ടാണ് ഇവരൊന്നും ചിന്തിക്കാത്തത് ഇത്തരം നിരീക്ഷണങ്ങൾ സാധൂകരിക്കാൻ മേമ്പൊടിയായി കുറെ കള്ളത്തരങ്ങൾ കൂടി ഇവർ ചേർത്തു വയ്ക്കുകയും ചെയ്യുന്നു അതിലൊന്നാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് കേന്ദ്ര സർക്കാരും കുറെ സംസ്ഥാന സർക്കാരുകളും അവധി കൊടുത്ത കാര്യം ഇവിടെ കാലങ്ങളായി വിവിധ മതചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെ തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ അവധി കൊടുക്കാറുണ്ട് അപ്പോഴൊന്നും അതാരും ചോദ്യം ചെയ്തതായി കണ്ടിട്ടില്ല മറ്റൊന്ന് പ്രധാനമന്ത്രി അവിടെ മുഖ്യ കാർമികനാകുന്നു എന്ന കള്ളത്തരമാണ് അങ്ങനെയല്ല എന്ന് ഇന്ന് ഇന്നേതായാലും തെളിഞ്ഞല്ലോ ഡോക്ടർ സബാസ്റ്റ്യൻ പോളിന്റെ അഭിപ്രായങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് കെ വി എസ് ഹരിദാസ് പറഞ്ഞ വാക്കുകൾ കൂടി നമ്മളൊന്ന് കേൾക്കണം അപ്പോഴേ അറിയൂ ഇവരുടെ വാദങ്ങളുടെ പൊള്ളത്തരം കെ വി എസ് ഹരിദാസ് പറയുന്നു എന്തിന് പ്രധാനമന്ത്രി അയോധ്യയിൽ പോകുന്നുവെന്നാണ് സബാസ്റ്റ്യൻ പോൾ ചോദിച്ചത് ഈ ക്ഷേത്രത്തിനു വേണ്ടി വർഷങ്ങളായി നടന്ന പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു നരേന്ദ്രമോദി കോടതി വിധിക്ക് ശേഷം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ട നേതൃത്വം കൊടുത്തത് നരേന്ദ്രമോദിയാണ് രാമഭക്തൻ എന്ന നിലയിൽ അതിനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ ഈ രാജ്യത്തെ ഒരു ഹിന്ദു വിശ്വാസിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സൗരാഷ്ട്രയിൽ പോയി സർദാർ പട്ടേൽ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുകയാണ് സർക്കാരിന്റെ ചെലവിൽ നെഹ്റുവിന്റെ ഗവൺമെന്റും പട്ടേലിന്റെ സഹായത്തോടെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടത്തി അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നെഹ്റു എതിർത്തിട്ടും രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും പട്ടേലും അനവധി കോൺഗ്രസ് നേതാക്കളും അതിൽ പങ്കെടുത്തില്ലേ അപ്പോഴൊന്നും മതരാഷ്ട്രത്തിനുള്ള ശ്രമമാണ് എന്നൊന്നും എന്റെ പറയാതിരുന്നത് ഇതിനിടെ ചർച്ചയിലുണ്ടായിരുന്ന കാരശ്ശേരി മാഷും ഡോക്ടർ സബാസ്റ്റിൻ പോളിന്റെ നിലപാട് ആവർത്തിച്ചു ബാബരിപ്പള്ളി തകർത്തതിൽ പങ്കുവഹിച്ചയാളാണ് മോദി ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണത് എന്നൊക്കെയായിരുന്നു മാഷിന്റെയും വാദങ്ങൾ അപ്പോഴായിരുന്നു കെ വി എസ് ഹരിദാസിന്റെ മറുചോദ്യം ബാബരിപ്പള്ളി തകർത്തതിനെ ആക്ഷേപിക്കുന്ന കാരശ്ശേരി മാഷ് അതിനു മുമ്പ് അവിടുത്തെ രാമക്ഷേത്രം തകർത്തതിനെ അപലപിക്കാൻ തയ്യാറായോ കോടാനോടി ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അയോധ്യ എന്നൊരു വിശ്വാസ പ്രമാണമില്ലേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളിൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതും തെളിഞ്ഞതല്ലേ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് രാമക്ഷേത്രം നിർമ്മിച്ചതോടെ മതേതരത്വം തകർന്നുവെന്ന് പറയുന്നത് കടന്ന കൈയാണ് ഇന്ത്യയിൽ സെക്യുലറിസം നിലനിൽക്കുന്നത് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്നുകൂടി കെ വി എസ് ഹരിദാസ് ഓർമ്മിപ്പിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് കലാകൗമതി